ഹായ്, നമസ്കാരമുണ്ട്. എൻ്റെ പേര് ഷിയാസ് എന്നാണ്. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥിയാണ്. ഈ മാസം 28-ന് തുടങ്ങുന്ന എക്സാമുകൾ സർക്കാരും യൂണിവേഴ്സിറ്റിയും എന്തടിസ്ഥാനത്തിലാണ് ഇതിന് അപ്രൂവ് കൊടുത്തത്? അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. പൊതുഗതാഗതം സ്ഥിരപ്പെട്ടിട്ടില്ല. ഏകദേശം 100% 70% വിദ്യാർത്ഥികളും കോളേജിലേക്ക് എത്തുന്നത് സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ചാണ്. സ്വകാര്യ ബസ്സുകൾ പൂർണ്ണമായിട്ടും നിരത്തിലിറങ്ങിയിട്ടില്ല. എങ്ങനെയാണ് സാറേ ഇനി അവിടെ എക്സാമിനേഷൻ സെൻറ്ററിലേക്ക് എത്തുക? ഇന്നും 10% മീതെയുള്ള ഗ്രാമപഞ്ചായത്തുകൾ, കണ്ടെയ്ൻമെൻറ് സോണുകൾ, പല കുട്ടികൾക്കും കോവിഡ് പോസിറ്റീവാണ്, ക്വാറന്റൈനിലുമാണ്. പല വിദ്യാർത്ഥികളും ഈ കോവിഡ് രണ്ടാം തരംഗത്തിൽ അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ മാനസിക സമ്മർദ്ദത്തിൽ ഇരിക്കുന്നവരുണ്ട്. ഇനിയൊക്കെ പോട്ടെ സാറേ, ഞങ്ങൾ വന്ന് എക്സാം എഴുതാം. പക്ഷേ എക്സാം എഴുതുമ്പോൾ അതിനുള്ള മുഴുവൻ, ഞങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വവും സുരക്ഷിതത്വവും നിങ്ങൾ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഒരു കുട്ടി എക്സാമിന് വന്നിട്ട് ആ കുട്ടിക്ക് കോവിഡ് ബാധിച്ച് മരിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഞങ്ങൾ വന്ന് എക്സാം എഴുതാം. അതൊക്കെ പോട്ടെ സാറേ, ഇനി നിങ്ങൾ എക്സാം എഴുതുക എന്ന് എക്സാം എഴുതാൻ തീരുമാനിക്കി തന്നെ വിചാരിച്ചോ? പക്ഷേ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, 1.5 മാസം വീട്ടിൽ പണിയില്ലാതെ കിടക്കുന്ന അച്ഛനമ്മമാരുണ്ട്. മക്കളെ 28 മുതൽ 58 കിലോമീറ്റർ അകലെയുള്ള എക്സാമിനേഷൻ സെൻറ്ററുകളിലേക്ക് എത്തിക്കാനുള്ള പണം അവരെങ്ങനെ കണ്ടെത്താനാണ് സാറേ? ദയവ് ചെയ്ത്, ഇതൊരു അപേക്ഷയാണ്, എൻ്റെ മാത്രം ശബ്ദമല്ല സാറേ, കേരളത്തിലെ ഓരോ വിദ്യാർത്ഥികളുടെയും ശബ്ദമാണ്. ദയവ് ചെയ്ത് ഈ വിഷയത്തെ മാനിച്ചുകൊണ്ട് അതിഗൗരവമായി പഠിച്ചുകൊണ്ട് ഈ തീരുമാനം നിങ്ങൾ പിൻവലിക്കണമെന്ന് ഞാനും എൻ്റെ വിദ്യാർത്ഥി സമൂഹവും അപേക്ഷിക്കുകയാണ്. പ്ലീസ്. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങളാണ് വിദ്യാർത്ഥി ചോദിച്ചിരിക്കുന്നത്. വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയുടെ ദുരവസ്ഥയാണ് കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥിനെയും, ഓഫ്ലൈൻ പരീക്ഷ എഴുതാൻ വിധിക്കപ്പെട്ട മുഴുവൻ വിദ്യാർത്ഥിയും ദുരവസ്ഥയാണ് ആ 1.5 മിനിറ്റ് വീഡിയോയിലൂടെ ആ ഒരു വിദ്യാർത്ഥി പങ്കുവെക്കുന്നത്. അപ്പോൾ ഇവിടെ കുറ്റക്കാരാരാണ്? എന്താണ് നമുക്കിതിനകത്ത് ചെയ്യാൻ കഴിയുന്നത്? അല്ലെങ്കിൽ ആരാണ് നമ്മളെ ഈ ദുരവസ്ഥയിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നത്? വളരെ പ്രസക്തമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്, നമുക്കതിൻ്റെ ഉത്തരങ്ങളിലേക്ക് നോക്കാം. എന്തുകൊണ്ട് പരീക്ഷ നടത്തുവാൻ വാശി പിടിക്കുന്നു, അതും ഓഫ്ലൈൻ പരീക്ഷ? ബാക്കി ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഓൺലൈനായിട്ട് പരീക്ഷ നടത്തുന്നുണ്ട്. CBSE പരീക്ഷ ക്യാൻസൽ ചെയ്തതിനു ശേഷം മറ്റൊരു മാനദണ്ഡം തന്നെ നോക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് കേരള ഗവൺമെൻറ്റിന് മറ്റൊരു ഓപ്ഷനെ പറ്റി ചിന്തിച്ചുകൂടാം? ഓൺലൈനായിട്ട് ക്ലാസ് നടത്തി ഭൂരിഭാഗം പോർഷനുകളും വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഗവൺമെൻറ്റും വിദ്യാഭ്യാസ വകുപ്പും എന്തുകൊണ്ട് ഓൺലൈൻ പരീക്ഷയെ പറ്റി ചിന്തിക്കുന്നില്ല? എന്താ, ഓൺലൈൻ ക്ലാസ്സുകൾ നല്ലതല്ലേ, ഓൺലൈൻ ക്ലാസ്സുകൾ മികച്ചതല്ലേ, നിലവാരമുള്ളതാണെന്നല്ലേ പറയുന്നത്? അപ്പോൾ എന്തുകൊണ്ട് ഓൺലൈൻ പരീക്ഷ കൂടി നടത്തിക്കേണ്ട ഒരു വിപ്ലവപരമായിട്ടുള്ള തീരുമാനത്തിലേക്ക് നിങ്ങൾ കടക്കുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. ഇതെല്ലാം എനിക്ക് തോന്നുന്ന ഒരു ഉത്തരം, ഒരു പക്ഷേ ഇപ്പം നമ്മുടെ നിലവിലെ സ്ഥിതി വെച്ചിട്ട് ഇന്ത്യ മഹാരാജ്യത്ത് 27 സംസ്ഥാനങ്ങളിലും ബോർഡ് പരീക്ഷ ക്യാൻസൽ ചെയ്യുമ്പോൾ +1 +2 പരീക്ഷ ക്യാൻസൽ ചെയ്യുന്നില്ല എന്ന നിലപാടെടുത്ത ഒരേ ഒരു സംസ്ഥാനം നമ്മുടെ കേരളമാണ്. കാരണം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുകളിൽ നമുക്കൊരു പ്രിവിലേജ് കിട്ടും, കാരണം ഇത്രയും കെട്ട കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഞങ്ങൾ പരീക്ഷ നടത്തി എന്നുള്ള ഒരു ഇമേജ്, അതാണ്, അതുമാത്രമാണ് ആത്യന്തിക ലക്ഷ്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നിങ്ങളുടെ ഇമേജ് ബിൽഡ് ചെയ്യാൻ നിങ്ങൾ ബലിയാടാക്കുന്നത് കേരളത്തിലെ പാവപ്പെട്ട വിദ്യാർത്ഥികളാണ്. നിങ്ങളുടെ ചതുരംഗക്കളങ്ങളിലെ വെറും കരുക്കൾ മാത്രമല്ല വിദ്യാർത്ഥികളെന്ന് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ പറഞ്ഞൊരു മറുവാദം, ഞങ്ങൾക്ക് വിദ്യാർത്ഥികളെ ഭാവിയിൽ ആശങ്കയുണ്ട്, അവരുടെ വിദ്യാഭ്യാസത്തെ പറ്റി ഉത്കണ്ഠയുണ്ട്. അപ്പോൾ ഇത്രയും ഉത്കണ്ഠയുള്ള നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ കൂടി അങ്ങോട്ട് ചോദിക്കുവാനുണ്ട്. ഇത്രയും ഉത്കണ്ഠയുണ്ട് എങ്കിൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ എവിടെയായിരുന്നു? എവിടെയായിരുന്നു നിങ്ങളുടെ ഉത്കണ്ഠ? എവിടെയായിരുന്നു നിങ്ങളുടെ ആശങ്ക? ഇവിടെ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാതെ ഇറങ്ങി നടന്നവരാണ് നിങ്ങൾ. ഈ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാതെ പരസ്പരം കെട്ടിപ്പിടിക്കുവാനും പ്രകടനങ്ങൾ നടത്തുവാനും ഈ കേരളത്തിലെ ജനങ്ങളെ അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കിയവരാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ കോവിഡ് പ്രോട്ടോകോൾ എവിടെയായിരുന്നു? നിങ്ങളുടെ സുരക്ഷിതത്വം എവിടെയായിരുന്നു? വിദ്യാർത്ഥികളെ പറ്റിയുള്ള നിങ്ങളുടെ അംഗരാപ്പുകൾ എവിടെയായിരുന്നു എന്നുള്ള വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങൾ വിദ്യാർത്ഥികൾ ചോദിക്കുമ്പോൾ അതിനു മുമ്പിൽ നിങ്ങളുടെ കയ്യിൽ നൽകുവാൻ ഒരു ഉത്തരവും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ആ ഉത്തരങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ ആ ചോദ്യങ്ങൾക്ക് മുകളിൽ നിങ്ങൾ മുഖം തിരിഞ്ഞ് നിൽക്കുക എന്നുള്ള ഒരു പ്രവണത മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത്. പ്രസക്തമായിട്ടുള്ളൊരു കവി പറഞ്ഞതുപോലെ, ചോദ്യം ചോദിക്കുന്ന കുട്ടിയെ നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്നും പുറത്താക്കാം, വിദ്യാർത്ഥി ചോദിച്ച ചോദ്യത്തെ നിങ്ങൾക്ക് പുറത്താക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ പ്രതിഷേധങ്ങളെ നിങ്ങൾക്ക് കണ്ടില്ല എന്ന് നടിക്കാം, പക്ഷേ പ്രതിഷേധങ്ങൾ ഇല്ലാതാകുന്നില്ല എന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഈ ഒരു കെട്ട കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് സാധാരണക്കാരൻ്റെ വീടുകളിൽ ഫോണില്ലാത്ത വീടുകൾ, നെറ്റില്ലാത്ത വീടുകൾ, അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത വീടുകൾ, ഇവരൊക്കെ എങ്ങനെ ഓഫ്ലൈൻ പരീക്ഷയെ പോയി എഴുതും? എന്തൊക്കെ പോർഷൻസ് അവർ പഠിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പാക്കുവാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. വനവാസികളുണ്ട്, ആദിവാസികളുണ്ട്, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുണ്ട്. ഇവർക്കൊന്നും മതിയായിട്ടുള്ള സൗകര്യങ്ങളില്ലാതെ, ആഹാരത്തിന് പോലും നിവർത്തിയില്ലാതെ അലയുന്ന ഒരുപാട് സാധാരണക്കാരുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാൻ ബാധ്യതയുള്ള ഗവൺമെൻറ് വിദ്യാർത്ഥികളെ ഓഫ്ലൈൻ പരീക്ഷയിലേക്ക് കടത്തിവിടുക ഒട്ടും യോജ്യമായ ഒരു നടപടിയല്ല, തീർത്തും നിരുത്തരവാദപരമായ ആത്മഹത്യാപരമായിട്ടുള്ള തീരുമാനമാണെന്ന്
പറയേണ്ടി വരും. അതുപോലെ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് നിയമങ്ങളില്ല. സാധാരണക്കാരൻ ഒരു നിയമം, രാഷ്ട്രീയക്കാരൻ മറ്റൊരു നിയമം. ഇവിടെ ഇലക്ഷൻ സമയത്ത് തുളയക്കായിട്ട് നടന്ന ഒരു രാഷ്ട്രീയക്കാരനും 100 രൂപയുടെ പോലും പെറ്റി വന്നിട്ടില്ല. പക്ഷേ സാധാരണക്കാരൻ പുറത്തിറങ്ങിയാൽ 5000 രൂപയാണ് അവന് പെറ്റി വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നിയമങ്ങളില്ലാത്ത കാലത്ത് അക്രമമാണ് ഏറ്റവും വലിയ പ്രതിരോധമെന്ന് നിങ്ങളൊരു താത്വികാചാര്യൻ പറഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥികൾ പറയുന്നതല്ല, നിയമങ്ങളില്ലാത്ത കാലത്ത് അക്രമമാണ് ഏറ്റവും വലിയ പ്രതിരോധമെന്ന് നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ള ചരിത്രം വിദ്യാർത്ഥികളുടെ മുമ്പിലുണ്ട്. അത് അവർ നടപ്പിലാക്കുവാൻ തുനിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭരണക്കസയിൽ ഇരിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കുക, വിദ്യാർത്ഥി പ്രതിഷേധത്തിന് മുമ്പിൽ മുട്ടുമടക്കാത്ത ഒരു ഭരണകൂടവും ചരിത്രത്തിലുണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഇന്ദിരാഗാന്ധിയെ താഴെയിറക്കുവാൻ അങ്ങ് ഇന്ദിരാപ്രസ്ഥത്തിലെ വിദ്യാർത്ഥികൾ നേതൃത്വം വഹിച്ച പങ്ക് നിങ്ങൾ ചെറുതായി കാണരുത്. അതുപോലെ തന്നെയാണ് ചരിത്രത്തിലെവിടെയും. അപ്പോൾ ഒരു കെട്ട കാലഘട്ടത്തിൽ കൂടി കടന്നു പോകുന്ന വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിൻ്റെ നടുക്കടലിലേക്ക് തള്ളിവിടാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യുക. ഈ ഒരു വിദ്യാർത്ഥികൾ നിങ്ങളുടെ LDFൻ്റെ ഉറപ്പിനെ വിശ്വസിച്ച് വോട്ട് ചെയ്തവരാണ്. നിങ്ങൾ ജീവന് സംരക്ഷണം നൽകും, നിങ്ങളുടെ ഉറപ്പ് ഞങ്ങളുടെ ജീവനുണ്ട് എന്ന് വിശ്വസിച്ചവരാണ്. അവരുടെ ഉറപ്പ് കാത്തു സൂക്ഷിക്കുക, അവർ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകും. ആ ഉറപ്പ് സംരക്ഷിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ. മറ്റു വീഡിയോകളും വിശേഷങ്ങളുമൊക്കെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അവരെ എല്ലാവർക്കും